മാരുതി 800 വെഹിക്കിളിൻ്റെ ബാക്ക് ടെയിൽ ലൈറ്റ് അതായത് ബ്രേക്ക് ലൈറ്റ് ഇവിടെ കത്താതെ നിൽക്കുകയാണ്. ആ ഒരു ഇഷ്യൂസ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ബാക്കിൽ നിന്ന് ചിലപ്പോൾ വണ്ടിയൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് ഇടിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കാണാം, നമ്മൾ ചാവി ഓൺ ചെയ്തു, ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ അതായത് ചവിട്ടുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളോ റെഡ് ലൈറ്റോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഫ്യൂസ്. ആദ്യം നിങ്ങൾ ഫ്യൂസ് അതിൻ്റെ കറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് ഫ്യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതിനുശേഷം ഉള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ബ്രേക്കിൻ്റെ സ്വിച്ച് വരുന്നത്. ഇവിടെ ഈ കാണുന്ന സ്വിച്ച് രണ്ട് വയേഴ്സ് വരും. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയർ എടുക്കുക, പതുക്കെ മുകളിലോട്ട് ഊരിവിടുക. അങ്ങനെ രണ്ട് വയസ്സാണ് വരിക, രണ്ട് വയസ്സും ഒരുപോലെ നമ്മളിത് ഊരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വേണ്ടുന്നത് ചെറിയൊരു വയറിൻ്റെ ഒരു പീസാണ്. അപ്പോൾ രണ്ട് വശവും കട്ടാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ രണ്ട് പിന്നിൻ്റെ അകത്തോടു കൂടി കയറ്റി വെക്കുക, കുറച്ച് ടൈറ്റായിട്ട് വെക്കണം. അപ്പോൾ ഇടുക, ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കത്തില്ല, ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ക്കൊക്കെ ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഇവിടെ ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫ്യൂസ് പോയിട്ടില്ല, അതുപോലെ തന്നെ ബൾബും പോയിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത് 16-ൻ്റെ ഒരു സ്പാനറാണ്. 16-ൻ്റെ സ്പാനർ ഇവിടുന്ന് ഇടത്തോട്ട് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ലൂസാക്കുക, ഊരിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ കയറുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ചില കണ്ടീഷൻസിൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിത് ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇടത്തോട്ട് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഊരുമ്പോൾ ഊരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്തു നോക്കുക, എന്നാൽ ഇടുന്ന സമയത്ത് അതേ കണ്ടീഷനിൽ തന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കൺഫ്യൂഷനും കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഊരിയെടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ട് ഒരു വശത്ത്. അപ്പോൾ നമ്മളൊരു സാൻഡ് പേപ്പർ എടുക്കുക, സാൻഡ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് അവിടെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്വിച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ WD-40 അടിച്ചു കൊടുക്കുകയാണ്. ആ സ്വിച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് പിടിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് WD-40 അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് WD-40 അതിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കുറേ തുരുമ്പിൻ്റെ അംശമൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ വർക്കിംഗ് ആവും, അങ്ങനെയാണെങ്കിൽ സക്സസ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഒന്ന് റീപ്ലേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ.